السلام عليكم. عليكم. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. മക്ക മദീനയുമായി ബന്ധപ്പെട്ട ധാരാളം സ്ഥലങ്ങളും ധാരാളം സാധനങ്ങളും വളരെയധികം ബറക്കത്തുള്ളതാണ്. ആ ബറക്കത്തുള്ള സാധനങ്ങളിൽപ്പെട്ട ഒരു സാധനമാണ് സംസം വെള്ളം. സംസം വെള്ളം സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് വറവുപൊട്ടിയതാണ്. ഒരു മലക്ക് ഭൂമിയിൽ മലക്കിന്റെ കാലിന്റെ മടമ്പ് കൊണ്ട് അല്ലെങ്കിൽ ചിറക് കൊണ്ട് കിളച്ചപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾക്ക് അരികെ കിളച്ചപ്പോൾ, കാൽപാദങ്ങൾക്ക് അടിയിൽ കിളച്ചപ്പോൾ വെള്ളം പൊട്ടി പ്രവഹിച്ചു. അതാണല്ലോ സംസം വെള്ളം. ആ സംസം വെള്ളത്തിന്റെ കിണറ്, സംസത്തിന്റെ കിണറ് മൂടപ്പെട്ടു. മൂടിയിട്ട് പിന്നീട് പിൽക്കാലത്താണ് അത് പുനർഖനനം ചെയ്യപ്പെട്ടത്, അതായത് തുറക്കപ്പെട്ടത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കാലത്തിന് ശേഷം സംസം കിണർ മൂടപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ശേഷം മക്കയുടെ ഭരണം മകനായ ഇസ്മായിൽ നബിയുടെ മോനായ നാബിത്തിനായിരുന്നു. കാന നാബിത്തുൻ വാലിയ മക്ക മിൻ ബഅദി അബീഹി ഇസ്മായിൽ അലൈഹി സ്വലാം. പിന്നീട് ജുർഹും കുടുംബക്കാരനായ മവാദ് ആണ് മക്കയുടെ ഭരണാധികാരിയായി വന്നത്. സുമ്മ വലിയഹ മവാദുൻ അൽജുർഹുമിയു, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഹാരിസ്, സുമ്മ ഇബ്നുഹു അൽ ഹാരിസ് ബിൻ മവാദ്, സുമ്മ ഹഫീദുഹു അംർ ബിൻ അൽ ഹാരിസ്, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ അംർ. അങ്ങനെ പരമ്പര പരമ്പരയായിട്ട് മക്കയുടെ ഭരണം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിലൂടെ കയ്യാളി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭരണകർത്താക്കളായ ജുർഹും കുടുംബം വാലിമീങ്ങളായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങി. ജുർഹുമുകാർ അക്രമം അതിക്രമം കാണിച്ചു. ഹറബത്തുഹും ഹുസാഅത്തു, ആ സമയത്ത് ഹുസാ ഗോത്രക്കാർ ജുർഹും ഗോത്രക്കാരോട്, മക്കയുടെ അധിപന്മാരായ ജുർഹും ഗോത്രക്കാരോട് യുദ്ധം ചെയ്തു. ഹുസാക്കാരാണ് യുദ്ധം ചെയ്ത്. അങ്ങനെ വന്തസഉ മിൻഹും അൽ വിലായ, മക്കയുടെ അധികാരം ഈ ജുർഹും ഗോത്രക്കാരിൽ നിന്ന് നീങ്ങിപ്പോയി. അങ്ങനെ ജുർഹും ഗോത്രത്തിനെയും കൊണ്ട് ജുർഹും ഗോത്രത്തിന്റെ നേതാവ് അംർ അവരുടെ പൂർവ്വരാജ്യമായ യമനിലേക്ക് യാത്രയാവുകയാണ് ഉണ്ടായത്. ഫാമിദ സയ്യിദുഹും ഫാമിദ സയ്യിദുഹും അംർ ബിൻ ഹാരിസ് അൽ ജുർഹുമി ഇലാ നഫായിസിൽ കഅബ. ഈ ജുർഹും ഗോത്രക്കാർ യമനിൽ നിന്ന് വന്നവരാണ്. അവരുടെ അസൽ രാജ്യം യമനാണ്. ആ യമനിലേക്ക് തന്നെ അവർ പോയി. പോകുന്നതിന് മുമ്പ് ഈ ജുർഹും ഗോത്രത്തിന്റെ തലവൻ അംർ എന്ന അദ്ദേഹം ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? കഅബത്തിൽ ഉണ്ടായിരുന്ന വിലപ്പെട്ട സാധനങ്ങളെല്ലാം സംസം കിണറിലിട്ട് സംസം മൂടിയിട്ടുണ്ടായിരുന്നു. ഫഅമിദ സയ്യിദുഹും അംർ ബിൻ ഹാരിസ് അൽ ജുർഹുമി ഇലാ നഫായിസിൽ കഅബത്തി ഫദഫനഹ ഫി സംസം ഫദഫനഹ ഫി സംസം. അമൂല്യമായ സാധനങ്ങൾ മുഴുവൻ സംസം കിണറിലിട്ട് മൂടി. സുമ്മ ത്വമ്മഹ വർത്തഹല ബി ഖൗമിഹി ഇലൽ യമൻ. അങ്ങനെ അദ്ദേഹം ജുർഹും ഗോത്രത്തിന്റെ തലവനായ അദ്ദേഹം അംർ ബിൻ അൽ ഹാരിസ് എന്ന അദ്ദേഹം തന്റെ അനുയായികളെയും കൂട്ടി യമനിലേക്ക് പുറപ്പെട്ടു എന്ന് അൽ ബിദായ വന്നിഹായ എന്ന കിതാബിന്റെ രണ്ടാം വാള്യം 252 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് കോടമ്പുഴ ബാബ മുസ്ലിയാർ ഉസ്താദ് അവർക്കാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.